പ്രധാന വാർത്തകൾ. കൃഷി വകുപ്പ് സംഘടിപ്പിച്ച വൈഗമേളയിൽ മികച്ച റിപ്പോർട്ടിങ്ങിനുള്ള ഓൺലൈൻ മീഡിയ പുരസ്കാരം കൃഷി ജാഗ്രന്. കർഷകരുടെ വരുമാന വർധനവിന് മൂല്യവർദ്ധനവ് ഏറ്റവും മികച്ച ആശയമെന്ന് സ്പീക്കർ. സംരംഭകരുടെ പരാതി പരിഹാര പോർട്ടലിന് തുടക്കമായി. സ്ഥാപന കൃഷി പദ്ധതിക്ക് തുടക്കം കുറിച്ച് പടപ്പക്കര സെന്റ് ജോസഫ് ഹൈസ്കൂൾ. കന്യാകുമാരി മേഖലയിൽ മോശം കാലാവസ്ഥ, മത്സ്യബന്ധനത്തിന് തടസ്സം. കൃഷി ജാഗരൻ കൃഷി വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ശരണ്യ ശശിധരൻ. വാർത്തകൾ വിശദമായി. കേരള സർക്കാർ കൃഷി വകുപ്പ് സംഘടിപ്പിച്ച വൈഗ 2023 സമാപന വേദിയിൽ വൈഗ മാധ്യമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. മികച്ച റിപ്പോർട്ടിങ്ങിനുള്ള ഓൺലൈൻ മീഡിയ പുരസ്കാരം കൃഷി ജാഗരന് ലഭിച്ചു. പത്രമാധ്യമങ്ങളായ മാതൃഭൂമിക്കും ജനയുഗത്തിനും പുരസ്കാരങ്ങൾ ലഭിച്ചു. സംസ്ഥാനത്തെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംസ്കരണം, മൂല്യവർദ്ധനവ്, വ്യാപനം എന്നീ മേഖലകളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കർഷകർക്ക് മെച്ചപ്പെട്ട വരുമാനം ഉറപ്പ് വരുത്തുന്നതിനും പൊതുസംരംഭകരെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കുന്നതിനും ലക്ഷ്യമിട്ട് കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വൈഗ. കർഷകരുടെ വരുമാന വർധനവിന് മൂല്യവർധനവ് ഏറ്റവും മികച്ച ആശയമാണെന്നും അതുവഴി മെച്ചപ്പെട്ട വിപണി കണ്ടെത്താമെന്നും നിയമസഭാ സ്പീക്കർ എ എൻ ശംസ്. കൃഷിവകുപ്പ് പുത്തേരക്കണ്ട മൈതാനിയിൽ സംഘടിപ്പിച്ച വൈഗ 2023 സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. ജനപങ്കാളിത്തം കൊണ്ടും നവീന ആശയങ്ങൾ കൊണ്ടും വൈഗ 6-ാമത്തെ എഡിഷൻ വിജയകരമായെന്നും അധ്യക്ഷ പ്രസംഗത്തിൽ കൃഷിമന്ത്രി കുത്തർസാദ് പറഞ്ഞു. വിജയകരമായി സമാപനത്തിലേക്ക് എത്തുകയാണ്. എല്ലാ ദിവസവും ആയിരക്കണക്കായ ആളുകൾ ഈ സ്റ്റാളുകൾ സന്ദർശിച്ചു. ജനപങ്കാളിത്തം കൊണ്ടും നവീനമായ ആശയങ്ങൾ കൊണ്ടും ഏറ്റവും സമ്പുഷ്ടമായ കാർഷിക പ്രദർശനമായി വൈഗയുടെ 6-ാമത്തെ എഡിഷൻ മാറി എന്നുള്ളത് അങ്ങേയറ്റം സന്തോഷകരമായ കാര്യമാണ്. സംരംഭകത്വവും നിക്ഷേപവും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംരംഭകരുടെ പരാതി പരിഹാര പോർട്ടലിന് തുടക്കമായി. ഓൺലൈനായി പ്രവർത്തിക്കുന്ന പരാതി പരിഹാര പോർട്ടലിൽ പരാതി ലഭിച്ചാൽ 30 ദിവസത്തിനകം പരിഹാരം ഉറപ്പുവരുത്തും. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജൻ നിർവഹിച്ചു. സംരംഭക വർഷം പദ്ധതിയിലൂടെ സംസ്ഥാനത്ത് സംരംഭകത്വത്തിന്റെ ആത്മവിശ്വാസം ഉറപ്പിക്കാൻ കഴിഞ്ഞതായി ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി ചൂണ്ടിക്കാട്ടി. സ്കൂൾ കുട്ടികൾക്കിടയിൽ കൃഷി വിജ്ഞാനം പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന സ്ഥാപന കൃഷി പദ്ധതി പേരയം പഞ്ചായത്തിലെ പടപ്പക്കര സെന്റ് ജോസഫ് സ്കൂളിൽ ആരംഭിച്ചു. പേരയം കൃഷിഭവൻ ആരംഭിച്ച പദ്ധതിയാണ് ഹൈസ്കൂളിൽ ആരംഭിച്ചത്. കൃഷിഭവൻ തയ്യാറാക്കിയ പദ്ധതിക്ക് കൃഷിവകുപ്പാണ് സാമ്പത്തിക സഹായം നൽകുന്നത്. 60 ചട്ടികൾ, ആവശ്യമായ തൈകൾ, ഫില്ലിംഗ് മെറ്റീരിയൽ, തൈകൾ നനയ്ക്കുന്നതിനുള്ള ഉപകരണം എന്നിവ അടങ്ങുന്നതാണ് യൂണിറ്റ്. സ്കൂൾ കുട്ടികൾക്കാണ് പരിപാലന ചുമതല. മാന്നാർ സുഭിക്ഷ കൃഷി ഗ്രൂപ്പിന്റെ ചീട വിളവെടുപ്പ് മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ പ്രസാദും കൃഷി ഓഫീസർ ഹരികുമാർ മാവേലിക്കരയും ചേർന്ന് കർഷകനായ ശ്രീരാമന്റെ കയ്യിൽ നിന്നും വാങ്ങി ഉദ്ഘാടനം നിർവഹിച്ചു. പച്ചക്കറി, വാഴ, കപ്പ എന്നിവ ഏകദേശം 80 സെന്റിലാണ് ഗ്രൂപ്പ് കൃഷി ചെയ്യുന്നത്. ചടങ്ങിൽ മാന്നാർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സലീം പടിപ്പുരയ്ക്കൽ, വാർഡ് മെമ്പർ മധു പുഴയോരം, പി ജി ആനന്ദകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. അടുത്ത സാമ്പത്തിക വർഷത്തോടെ 700 കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ഓൺലൈനായി വിൽക്കുമെന്നും സംരംഭകരുടെ പരിശീലന കളരിയായി കുടുംബശ്രീ മാറിയെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ്. കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ONDCC ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. 140 ഉൽപ്പന്നങ്ങളാണ് ഇപ്പോൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുക. അടുത്ത സാമ്പത്തിക വർഷത്തോടെ 700 ഉൽപ്പന്നങ്ങൾ ഓൺലൈനിൽ ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ 2022-23 ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി അടുക്കള മുറ്റത്തെ മുട്ടക്കോഴി വളർത്തൽ പദ്ധതിയുടെ വിതരണോദ്ഘാടനം പ്രസിഡന്റ് MS മോഹനൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് CC ജയ അധ്യക്ഷ വഹിച്ചു. 193 ഗുണഭോക്താക്കൾക്കായി 965 മുട്ടക്കോഴികളാണ് വിതരണം ചെയ്തത്. ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം പുഴാതി കൃഷിഭവനിൽ പച്ചക്കറി തൈകൾ വിൽപ്പനയ്ക്ക് എത്തി. കൃഷിഭവൻ പരിധിയിലുള്ളവർക്ക് ആധാർ, ഭൂനികുതി രസീത് എന്നിവയുടെ കോപ്പി സഹിതം എത്തി തൈകൾ കൈപ്പറ്റാമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. ഭോജ്പൂരിലെ ചെറുധാന്യ ഉത്സവം ജനങ്ങളിൽ ശ്രീ അന്നയെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇത് നിത്യേനയുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
ബീഹാറിലെ ഭോജ്പൂർ ജില്ലയിലാണ് 2023 ഫെബ്രുവരി 28 മുതൽ മാർച്ച് 1 വരെ രണ്ടു ദിവസത്തെ ചെറുധാന്യോത്സവം സംഘടിപ്പിച്ചത്. മാർച്ച് 4-5 തീയതികളിൽ കന്യാകുമാരി മേഖലയിൽ മണിക്കൂറിൽ 40 മുതൽ 45 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ സാഹചര്യത്തിൽ മുന്നറിയിപ്പുള്ള പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ലെന്ന് ജില്ലാ കലക്ടർ ജെറോമിക് ജോർജ് അറിയിച്ചു. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിച്ചു. കൂടുതൽ വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ കാണുക. നാളെ കാണുന്നതുവരെ നന്ദി.